ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 12 സ്കന്ധത്തിലെ 4 അധ്യായത്തിൽ 4 പ്രളയങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ 4 യുഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. പരീക്ഷത്തിൻ്റെ ചോദ്യമായിട്ടുള്ള പ്രളയത്തിനെ പറ്റിയിട്ടാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, ഹേ പരീക്ഷിത്തെ, ഈ ഏറ്റവും ചെറുതായ പരമാണു മുതൽ ദ്വിപരാർത്ഥം വരെയുള്ള കാലത്തെയും 4 യുഗങ്ങളെയും അങ്ങേക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഒരു കൽപ്പത്തിൻ്റെയും പ്രളയത്തിൻ്റെയും സ്വരൂപം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ഈ ചോദ്യം ചോദിക്കേണ്ടായി. പരീക്ഷിത് മഹാരാജാവ് ഈ കലിദോഷങ്ങളെ നശിപ്പിക്കാനുള്ള ഉപായം എന്താണ്? 4 യുഗങ്ങളുടെ കണക്കും യുഗധർമ്മങ്ങളും പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. പ്രളയങ്ങളുടെയും കൽപ്പങ്ങളുടെയും കണക്കും എനിക്ക് അറിയണമെന്നുണ്ട്, അതെല്ലാം എനിക്ക് പറഞ്ഞു തരൂ എന്ന പരീക്ഷിത് മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ശ്രീശുക ബ്രഹ്മർഷി കഴിഞ്ഞ അധ്യായത്തിലെ 4 യുഗങ്ങളും ആ യുഗധർമ്മങ്ങളും പറഞ്ഞതിന് ശേഷം ഈ അധ്യായത്തിൽ കൽപ്പങ്ങളുടെയും പ്രളയങ്ങളുടെയൊക്കെ കണക്ക് പറയണത്. അപ്പോൾ ഈ ചതുർയുഗം എന്നത് നമുക്ക് മനസ്സിലായി. അതായത് ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം പറഞ്ഞ 4 യുഗങ്ങൾ. അങ്ങനെ 1000 ചതുർയുഗങ്ങൾ കൂടിയ സമയമാണ് ബ്രഹ്മദേവൻ്റെ ഒരു പകൽ സമയം. അപ്പോൾ ഈ പകൽ സമയത്തിന്, അതായത് 1000 ചതുർയുഗങ്ങൾ കൂടിയ ബ്രഹ്മദേവൻ്റെ പകലാകുന്ന സമയത്തിനെയാണ് ഈ പരീക്ഷിത് മഹാരാജാവെ ഒരു കൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൽപ്പം, അതിൽ 14 മനുക്കളുടെ ഭരണകാലമാണ്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് 1000 ചതുർയുഗങ്ങൾ കൂടിയ സമയം ബ്രഹ്മദേവൻ്റെ ഒരു പകല്, അതിനെ ഒരു കൽപ്പം എന്ന് പറയും. ഒരു കൽപ്പം അത് 14 മനുക്കൾ, അതായത് 14 മന്വന്തരങ്ങളുടെ ഭരണകാലമാണ്. അത്രയും കൽപ്പം കഴിഞ്ഞാൽ 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മദേവൻ്റെ രാത്രിയാണ്. അപ്പോൾ 12 മണിക്കൂർ പകൽ കഴിഞ്ഞാൽ 12 മണിക്കൂർ രാത്രി എന്ന് പറയണില്ലേ. അപ്പോൾ ബ്രഹ്മദേവൻ്റെ പകൽ സമയത്തെ കൽപ്പം എന്ന് പറയും. ബ്രഹ്മദേവൻ്റെ രാത്രി സമയത്തെ നൈമിത്തിക പ്രളയം എന്ന് പറയും എന്ന് പറയുന്നത്. അപ്പോൾ പകൽ മുഴുക്കെ ബ്രഹ്മദേവൻ്റെ, ആ ബ്രഹ്മദേവൻ 14 മനുക്കളെ വെച്ചിട്ട് പ്രപഞ്ചത്തെ ഭരിക്കും. രാത്രി കാലത്ത് നമ്മളൊക്കെ ഉറങ്ങണ മാതിരി ബ്രഹ്മദേവൻ്റെ ഉറങ്ങണ സമയത്തെ നൈമിത്തിക പ്രളയം എന്ന് പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മദേവൻ്റെ പകൽ സമയം, അതിനെ കൽപ്പമെന്നും 1000 ചതുർയുഗങ്ങൾ രാത്രി, അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയും. ഈ നൈമിത്തിക പ്രളയകാലത്ത് ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങളും
ബ്രഹ്മദേവനിൽ ലയിക്കും. ഇതിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അതായത് ഈ പ്രളയങ്ങൾ തന്നെ നാല് വിധത്തിലുണ്ട്: നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, നിത്യം. ഈ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. സമയമെടുക്കും ഇത് ഈ അധ്യായം തീരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ തന്നെ പറയും, കൽപ്പങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് പ്രളയത്തിലേക്ക് പോരാ. കൽപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വിധം കൽപ്പങ്ങളുണ്ട്. ഒന്ന് ദൈന്യംദിന എന്ന കൽപ്പവും മഹാകൽപ്പം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കൽപ്പങ്ങളുണ്ട്. അത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്ന നാല് യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ്റെ ഒരു പകൽ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിനെയാണ് ദൈനംദിന കൽപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാലം ഭൂലോകത്തിലെ 14 മനുക്കളുടെ ഭരണം കൊണ്ട് കഴിയും. അപ്പോൾ ഒരു മനുവിൻ്റെ കാലം ഏകദേശം 71 ചതുർയുഗങ്ങൾ ആകുമെന്ന് ഓർമ്മിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1000 ÷ 15 ഏകദേശം 71 ചതുർയുഗം ഒരു മനു ഭരിക്കും. അത് കഴിഞ്ഞാൽ ആ ബ്രഹ്മാവിൻ്റെ ആ പകൽ കഴിഞ്ഞാൽ രാത്രി ആരംഭിക്കും. അതും 1000 ചതുർയുഗം. ആ കാലത്തിനെ പ്രളയം എന്ന് പറയും. ആ ഈ പ്രളയത്തിനെയാണ്, ഈ കാലത്തിനെയാണ് മഹാകൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ്റെ പകലിനെ ദൈനംദിന കൽപ്പം എന്നും പറയും, ബ്രഹ്മദേവൻ്റെ ആ രാത്രി സമയത്തിനെ മഹാകൽപ്പം എന്ന് പറയുന്നു. മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ നൈമിത്തിക പ്രളയത്തിൽ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ ആദിനാരായണൻ ഈ മൂന്ന് ലോകങ്ങളെയും തൻ്റെ ഉള്ളിൽ ലയിപ്പിച്ച് ആദിശേഷനിൽ യോഗനിദ്ര ചെയ്യണം ഈ സമയത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മദേവൻ ഉറങ്ങേണ്ട സമയമാണ്, രാത്രിയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ്റെ ഉറക്ക സമയത്ത് ഈ പ്രകൃതിയെ, അതായത് പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാത്തത് കാരണം കൊണ്ട് ആ സമയത്ത് ഈ പ്രപഞ്ചം മുഴുക്കെ ആദിനാരായണനായ മഹാവിഷ്ണുവിൻ്റെ ഉദരത്തിൽ പോയിട്ട് ലയിക്കുകയാണ്. ആ സമയത്ത് മൂന്ന് ലോകങ്ങളും, ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ലോകങ്ങളൊക്കെ പോയിട്ട് ലയിക്കും. അപ്പോൾ ഭഗവാൻ ആദിനാരായണൻ ആദിശേഷനിൽ യോഗനിദ്ര ചെയ്യുന്നു. ആ സമയത്ത് ബ്രഹ്മദേവൻ ഉറങ്ങണം. പകല മുഴുക്കെ ബ്രഹ്മദേവൻ ഈ ദൈനംദിന കൽപ്പത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. നമ്മൾ പഠിച്ചിരിക്കണം എന്താണ്? ബ്രഹ്മദേവനാണ്, ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഈശ്വരൻ തന്നെയാണ്. എല്ലാം ബ്രഹ്മദേവനും വിഷ്ണുവും പരമേശ്വരനൊക്കെ നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ലെവലിൽ എല്ലാം ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിൽ കൂടെ വേണം. നമ്മളിപ്പോൾ ഭാഗവതമൊക്കെ പഠിച്ച് 12-ാമത്തെ സ്കന്ധത്തിലാണുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈശ്വരൻ ഒന്നാണ്, മൂന്ന് ഭാവങ്ങളിലില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. എല്ലാം ചെയ്യിപ്പിക്കുന്നത് ആ പരമാത്മ ചൈതന്യമായ പരമ്പൊരുളായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ എന്താണ്, ഈ മൂന്ന് രൂപങ്ങളിലായിട്ട് ബ്രഹ്മദേവനായിട്ടും വിഷ്ണുവായിട്ടും അതുമാതിരി പരമേശ്വരനായിട്ടും മാറി മായയുടെ ആ ത്രിഗുണങ്ങൾ ക്ഷോഭിച്ചപ്പോൾ ആ മായയെ
സ്വീകരിക്കാനായിട്ട് ആണ് ഈ മൂന്ന് രൂപങ്ങളായിട്ട് മാറിയതെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ഉറക്കണ സമയമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കൽപ്പവും, അതായത് ഒരു ദൈനംദിന കൽപ്പവും ഒരു പ്രളയവും കഴിയുമ്പോഴാണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം. മനസ്സിലാക്കൂ, ഒരു കൽപ്പവും ഒരു പ്രളയവും കഴിയുമ്പോൾ ബ്രഹ്മദേവന് ഒരു ദിവസം ആയിത്തീരും. ഇപ്രകാരം 360 ദിവസങ്ങളാണ് ബ്രഹ്മദേവന് ഒരു സംവത്സരം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ബ്രഹ്മദേവൻ്റെ ആയുസ് നമ്മൾ ഗണിക്കാൻ പോണത്. അപ്പോൾ എത്രയായി? ബ്രഹ്മദേവൻ്റെ ഒരു പകൽ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാലാണ് ബ്രഹ്മദേവൻ്റെ ഒരു പകൽ. പിന്നെ പ്രളയം നോക്കൂ. അപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഈ കൽപ്പവും പ്രളയവും കഴിയുമ്പോൾ ബ്രഹ്മദേവന് ഒരു ദിവസമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ 360 ദിവസങ്ങളാണ് ബ്രഹ്മദേവന് ഒരു സംവത്സരം. മനുഷ്യൻ്റെ 100 വയസ്സ് ആയുസ് മാതിരി ബ്രഹ്മദേവന് 100 സംവത്സരമാണ് ആരുടെ? ബ്രഹ്മദേവൻ്റെ ആയുസ്. ഈ ബ്രഹ്മദേവൻ്റെ 100 സംവത്സരത്തെ, അതിനെ ആ ദ്യുപരാർത്ഥം എന്ന് പറയാറുണ്ട് ബ്രഹ്മദേവൻ്റെ ആയുസ്. അപ്പോൾ ഈ ബ്രഹ്മദേവൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് എന്ത്? രണ്ടാമത്തെ പ്രളയമായിട്ടുള്ള പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. നമ്മൾ നൈമിത്തിക പ്രളയത്തിനെ പറ്റി പറഞ്ഞു. ബ്രഹ്മദേവൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ ഓരോരേ പകൽ കഴിയുമ്പോഴും ഉണ്ടാകുന്ന രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രളയത്തെ നൈമിത്തിക പ്രളയമെന്നും, ബ്രഹ്മദേവൻ്റെ 100 വയസ്സ് വരെ ജീവിച്ച് ബ്രഹ്മദേവൻ ബ്രഹ്മദേവൻ്റെ ആയുസ് അവസാനിക്കുന്ന കാലത്തെയാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ ബ്രഹ്മദേവൻ്റെ ആയുസ് അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നതിനെ പ്രാകൃതിക പ്രളയം എന്ന് പറയും. ആ പ്രളയത്തിലാണ് എന്താ ഉണ്ടാവുന്നത്? ഈ മഹത്തത്വം, അഹങ്കാരതത്വം, അതുമാതിരി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നീ 7 പ്രകൃതികളും ലയിക്കും. അതായത് ഈ മഹത്തത്വം, അഹങ്കാരതത്വം, അതേമാതിരി പഞ്ചഭൂതങ്ങളായിട്ടുള്ള ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അവയുടെ ഈ എന്താ പറയുക, വിഷയങ്ങളായിട്ടുള്ള ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളൊക്കെ എല്ലാം ഈ പ്രകൃതി 7 പ്രകൃതികളും എവിടെ പോയി ലയിക്കും? ആ കാര്യകാരണ സ്വരൂപേണയുള്ള ബ്രഹ്മാണ്ടം മുഴുവൻ ഈ പ്രാകൃതിക പ്രളയത്തിൽ പോയിട്ട് ലയിക്കുകയാണ്. അതായത് ബ്രഹ്മാവിൻ്റെ രാത്രിയായ മഹാകൽപ്പകാലത്തിൻ്റെ അവസാന കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ാമത്തെ വയസ്സിനെ പ്രാകൃതിക പ്രളയം എന്ന് പറഞ്ഞു.
ഈ സമയത്ത് മഹത്തത്വങ്ങളും അഹങ്കാരതത്വങ്ങളും എല്ലാ പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും എല്ലാം ഭഗവാനിൽ പോയി ലയിക്കും. അപ്പോൾ ഈ 2000 ചതുർയുഗമാണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ 360 ദിവസം കൂടുമ്പോൾ ബ്രഹ്മാവിന് ഒരു വയസ്സ്, ഇങ്ങനെ 100 വയസ്സാകുന്ന 50-50 എന്ന് പറയുന്ന രണ്ട് പരാർദ്ധ കാലമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. നേരത്തെ പറഞ്ഞു, എല്ലാം പ്രാകൃതിക പ്രളയത്തിൽ എല്ലാം പോയിട്ട് ആ കാര്യകാരണ സ്വരൂപേണയുള്ള ബ്രഹ്മാണ്ഡം മുഴുവൻ പ്രാകൃതിക പ്രളയത്തിൽ ലയിക്കുന്ന് പറഞ്ഞു. ആ പ്രളയം അടുത്തു കഴിഞ്ഞാൽ 100 സംവത്സരക്കാലം മഴ ഉണ്ടാവില്ല. ആഹാരത്തിന് സസ്യങ്ങളും ധാന്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വിശന്ന് പൊരിയുന്ന ജനങ്ങൾ തമ്മിൽ തമ്മിൽ പിടിച്ചു തിന്നും. അങ്ങനെ കാലം കൊണ്ട് സകല ജീവജാലങ്ങളും നശിച്ചു കളയും. പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടാവില്ല. സമുദ്രത്തിലും ഭൂമിയിലുമുള്ള ജീവജാലങ്ങളുടെ ശരീരത്തിലെ ജലം മുഴുവൻ പ്രളയസൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് വലിച്ചെടുക്കും എന്നാണ് പറയുക. സൂര്യൻ അത്ര ചൂട് പിടിക്കും. നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയണില്ലേ, അതിൻ്റെയൊക്കെ അവസാനിക്കാറായി. അതിൻ്റെയാണ് ഇപ്പോൾ ഈ ചൂടൊക്കെ വരുന്നത്. പ്രളയസൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ടൊക്കെ എല്ലാം വലിച്ചെടുക്കും. ജീവജാലങ്ങളുടെ ബോഡിയിലൊന്നും വെള്ളം ഉണ്ടാവില്ല. കിണറിലൊക്കെ വെള്ളമൊക്കെ വറ്റും. എന്നിട്ടോ പ്രളയസൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് എല്ലാം വലിച്ചെടുത്ത് അത് അവിടെ അങ്ങനെ സൂക്ഷിക്കും, ആകാശത്തിൽ മേഘങ്ങളായിട്ട് സൂക്ഷിക്കും. മഴ പെയ്യിക്കില്ല അവസാനമാകുമ്പോൾ. ആ സമയത്ത് പാതാളത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന സംഘർഷണമൂർത്തിയുടെ മുഖത്തിൽ നിന്ന് പ്രളയാഗ്നി പുറപ്പെടും. സംഘർഷണമൂർത്തിയുടെ ആ ശിരസിലെ ചെറിയൊരു കടുകുമണി രൂപത്തിലുള്ളതാണത്രേ ഈ ഭൂമിദേവിയുടെ ആ ചെറിയൊരു കടുകുമണിയുള്ളൂ അത്ര ശിരസിൽ. ബാക്കിയുള്ള പ്രപഞ്ചം നോക്കി നോക്കൂ, സൗരയൂഥങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് നോക്കി നോക്കൂ. അങ്ങനെ ആ സംഘർഷണമൂർത്തിയുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രളയാഗ്നി വായുവിനെ കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട് പാതാളത്തിൽ നിന്ന് തുടങ്ങി പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം എന്നീ 7 ലോകങ്ങളെയും ദഹിപ്പിക്കും. നോക്കൂ, കീഴേ നിന്ന് സംഘർഷണമൂർത്തി ആ മൂർത്തിയുടെ മുഖത്തിൽ നിന്ന് വരുന്ന പ്രളയാഗ്നി കാറ്റിനെ കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട് താഴെയുള്ള പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിത്തലം, അതലം പറഞ്ഞിട്ടുള്ള 7 ലോകങ്ങളെ നശിപ്പിക്കുക. എന്നിട്ടോ അടുത്തത് ഭൂമിയാണ്. ഭൂമിയിലെ ഈ ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളെ സൂര്യൻ്റെ ചൂട് കൊണ്ട് നശിച്ചു പോവും. അപ്പോൾ മുകളിൽ സൂര്യൻ്റെയും ഭൂമിക്ക് മുകളിൽ ഭൂമിയും ഭൂമിക്ക് മുകളിൽ ഉള്ള സൂര്യൻ്റെയും ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളും സംഘർഷണമൂർത്തിയുടെ പ്രളയാഗ്നി കൊണ്ടും ചൂടിൽ ദഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡം വെറും ഒരു വെന്ത ചാണക ഉരുളെ മാതിരി അത് ശോഭിക്കുന്ന പറയണത്. ഈ പ്രപഞ്ചം അങ്ങനെയിട്ട് മാറത്രേ. ഇന്നിപ്പോൾ ഇത് മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ സപ്താഹങ്ങളിലൊന്നും ഈ വക
എന്താ പറയുക, അധ്യായങ്ങളൊന്നും അവസാനത്തെ ദിവസമായത് കാരണം വിവരിക്കാൻ സമയം കിട്ടാറില്ല. കുറേശ്ശെ കുറേശ്ശെ കേട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമായി. പ്രളയം നാളെ കുട്ടികളോട് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉത്തരം പറയണ്ടേ നമുക്ക്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പോവാം. ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം. ഈ പ്രളയകാലത്തെ പറ്റിയിട്ടാണ് നാളെ പറയണത്, എങ്ങനെയാണ് പ്രളയം ഉണ്ടാവാൻ പോണത് എന്നുള്ളത്. അതെങ്ങനെയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ അതിൽ പറഞ്ഞു, താഴെ ഭൂമിക്കടിയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് സംഘർഷണമൂർത്തിയുടെ പ്രളയാഗ്നി, വായ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രളയാഗ്നിയും സൂര്യൻ്റെ ചൂടിന് കൊണ്ട് മുകളിൽ നിന്നുണ്ടാകുന്ന ആ സൂര്യൻ്റെ ചൂട് കൊണ്ട് ആ താഴെയുള്ള ആ ഭൂമി വരെയുള്ള ലോകങ്ങൾ, അന്തരീക്ഷം, സ്വർഗം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ എല്ലാ സത്യലോകം എന്നൊക്കെ പറഞ്ഞില്ലേ, എല്ലാ ലോകങ്ങളും ലയിക്കാൻ പോവാണ്. അതൊരു എല്ലാം കൂടി ചൂടിൽ വെന്ത് ദഹിച്ച് ഈ ബ്രഹ്മാണ്ഡം ഒരു ചാണക ഉരുളേമാതിരി ശോഭിക്കും കറുത്തിട്ട്. നമ്മൾ കണ്ടില്ല, നമ്മൾ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ വീടുകളിലൊക്കെ പണ്ടത്തെ കാലത്ത് ഇപ്പോഴൊന്നും ഇല്ല, ഈ ചാണക ഉരുള ഉരുട്ടിയിട്ടൊക്കെ വെച്ചേർന്നൊരു ഉരുള മാതിരി റൗണ്ട് മാതിരിയായിട്ട് ബ്രഹ്മാണ്ഡമായിട്ട് മാറും. ഇതിനെ ഒരു വട്ടം കേട്ടാലൊന്നും മനസ്സിലാവില്ല. ഇതന്നെ രണ്ടു വട്ടം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ സ്ഥിരമായിട്ട് നിൽക്കും. രണ്ടു വട്ടം കേട്ടുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ നാളെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരി ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.